Hello dear students, welcome back to the world of computer programming. We are in the fourth session of chapter 3 of computer applications commerce and chapter 4 of computer science, principles of programming and problem solving. Or algorithm ezhuthanulla ella ground work nammal cheythu kaynu innu mudal algorithm ezhuthu thodangana nammude problem solving skill vigasippikkanulla exercise like nammal pogukayanu. നിങ്ങളുടെ ആത്മാർത്ഥമായ ഇൻവോൾവ്മെൻറ്റ് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവണം, ഇനി അസൈൻ ചെയ്യുന്ന വർക്കുകളിലും ഉണ്ടാവണം. ഇതുവരെ ഉള്ളതിൽ വേണ്ട എന്നതിനർത്ഥമൊന്നുമില്ല, പക്ഷെ കുറേ കൂടി തീവ്രമായ ആഗ്രഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഇനിയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഇനിയുള്ള വർക്കുകൾ ഏറ്റെടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇതൊക്കെ രൂപപ്പെട്ട് വരത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ, ലെറ്റ്സ് റൈറ്റ് അൻ അൽഗോരിതം ടു ഫൈൻഡ് ദി സം ഓഫ് ടു നമ്പേഴ്സ്. സിമ്പിൾ പ്രോബ്ലം, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതിനുള്ള ഒരു അൽഗോരിതം നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കാം. ആലോചിച്ച് നോക്കിയേ, മനസ്സിലിരിക്കേണ്ടത് കമ്പ്യൂട്ടറിനോടാണ് നമ്മൾ പറയുന്നത്. കമ്പ്യൂട്ടറിന് ചെയ്യാൻ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസാണ് കൊടുക്കാൻ കഴിയുക, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതെല്ലാം മനസ്സിലിങ്ങനെ വരട്ടെ, ആലോചിച്ചോളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കമ്പ്യൂട്ടർ ചെയ്യേണ്ടത്? ഏതോ രണ്ട് നമ്പർ ആഡ് ചെയ്യണം. മനസ്സിൽ വരുന്ന ചിന്തകൾ ഇങ്ങനെയാണോ? ആദ്യം കമ്പ്യൂട്ടർ ചെയ്യേണ്ടത് എന്താണ്, പിന്നെ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ വേണം നമ്മൾ ചിന്തിക്കുവാനായിട്ട്. അപ്പോൾ ഇവിടെ ആദ്യം കമ്പ്യൂട്ടർ ചെയ്യേണ്ടത് എന്താണ്? യെസ്, നിങ്ങൾ പറയുന്നുണ്ട്, രണ്ട് നമ്പേഴ്സ് സ്വീകരിക്കണം. നമ്മൾ നൽകുന്ന, യൂസർ നൽകുന്ന രണ്ട് നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം കമ്പ്യൂട്ടർ. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയണം, നമ്മൾ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അപ്പോൾ ക്ലിയർ ആണല്ലോ. ആദ്യം നടക്കേണ്ടത് ഒരു ഇൻപുട്ട് ഓപ്പറേഷനാണ്. രണ്ട് നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ഓപ്പറേഷൻ കമ്പ്യൂട്ടറിൽ നടക്കണം. ക്ലിയർ, ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തതോ, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഈ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. സം കാണണമെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ മാത്രം മതിയോ? ഒരു ഇൻസ്ട്രക്ഷനായിട്ട് ഫ്രെയിം ചെയ്യുമ്പോൾ, ആഡ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. അതുകൊണ്ട് ഈ അഡിഷൻ പ്രോസസ്സിനെ ഒരു എക്സ്പ്രഷനായിട്ടാണ് കാണേണ്ടത്. ആ എക്സ്പ്രഷൻ നൽകുന്ന ഉത്തരം, അഡിഷൻ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരം, അതിനെ സ്റ്റോർ ചെയ്യണം. നമ്മൾ പറയും അത് സം ആണെന്ന്. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം നമ്മൾ സം എന്ന ടെർമിനോളജി ഉപയോഗിച്ചിട്ടാണ് റെഫർ ചെയ്യുന്നത്. അതിനെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. CPUവിനകത്താണല്ലോ ഈ സം ഇരിക്കുന്നത്. അതിനെ വാങ്ങി മെമ്മറിയിൽ എവിടെയെങ്കിലും വെക്കണം. സോ അഡിഷൻ ഓഫ് ദീസ് നമ്പേഴ്സ്, ഒപ്പം സ്റ്റോറിങ് ദി സം, ഈ കാര്യമാണ് രണ്ടാമതായി നടക്കേണ്ടത്. പിന്നെന്തുവാ, കമ്പ്യൂട്ടറിനകത്ത് ഇപ്പോൾ ഉത്തരവിരിപ്പുണ്ട്, നമുക്ക് കാണണ്ടേ? ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കണം. ഈ റിസൾട്ട്, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലിരിക്കുന്ന റിസൾട്ടിനെ പുറത്തേക്ക് നൽകുക, യൂസറിന് പ്രൊവൈഡ് ചെയ്യുക, അതിനൊരു ഔട്ട്പുട്ട് ഓപ്പറേഷൻ നടക്കണം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സം ഓഫ് ടു നമ്പേഴ്സ് സിമ്പിൾ ടാസ്ക്കായിരുന്നു, പക്ഷേ ഇങ്ങനെ മൂന്ന് ഓപ്പറേഷൻസ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ കമ്പ്യൂട്ടറിനെ കൊണ്ടത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് അൽഗോരിതം എഴുതി നോക്കാം. അൽഗോരിതം ആയില്ല കേട്ടോ, നമ്മുടെ മനസ്സിൽ രൂപപ്പെടേണ്ട ചിന്താ പ്രക്രിയ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ദേ അതെല്ലാം ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ രൂപം കൊണ്ട ആക്ടിവിറ്റീസ്, കമ്പ്യൂട്ടറിൽ നടക്കേണ്ട ആക്ടിവിറ്റീസ് ഉണ്ട്. അൽഗോരിതം എഴുതാം. ഇതിനെ ഓരോന്നിനെയും അൽഗോരിതത്തിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതല്ലേ, ഓരോ ടൈപ്പ് ഇൻസ്ട്രക്ഷനും കൊടുക്കേണ്ട ഫോർമാറ്റ്, ഓരോ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ നൽകുവാൻ ഉപയോഗിക്കേണ്ട ഫോർമാറ്റ് നമ്മൾ കണ്ടല്ലോ, അതങ്ങ് പ്രയോജനപ്പെടുത്തിയാൽ മതി. രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം, എഴുതിക്കോളൂ. ഇങ്ങനെയല്ലേ, ഇൻപുട്ട് എ കോമ ബി, എക്സ് കോമ വൈ എടുക്കാം, N1, N2 എന്ന് പറയാം, Num1, Num2 എന്ന് പറയാം, Number1, Number2 എന്ന് പറയാം. ഇൻപുട്ട് 5, 2 എന്ന് ആരെങ്കിലും എഴുതിയോ? ഏതെങ്കിലും രണ്ട് നമ്പർ എഴുതിയോ? അങ്ങനെ ചെയ്യരുത്. 5ൻ്റെയും 2ൻ്റെയും സം കാണാൻ പറഞ്ഞോ? ഏതോ രണ്ട് നമ്പർ. സം ചെയ്യേണ്ട നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല. ഏതോ രണ്ട് നമ്പർ,
അങ്ങനെ യൂസർ പിന്നീട് എപ്പോഴോ നൽകുന്ന നമ്പറിനെ സൂക്ഷിക്കാനാണ് എന്ത് വേണമെന്ന് പറഞ്ഞത്, വേരിയബിൾസ് വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇൻപുട്ടിനോടൊപ്പം വേരിയബിൾസ് തന്നെ യൂസ് ചെയ്യണം. അടിവരയിട്ട് ഓർത്ത് വെച്ചോളൂ, ഇൻപുട്ട് എന്ന വേർഡിനോടൊപ്പം വേരിയബിൾസേ പറയാൻ പാടുള്ളൂ. ബിക്കോസ് യൂസർ പിന്നീട് എപ്പോഴോ നൽകുന്ന രണ്ട് നമ്പറിനെ റെഫർ ചെയ്യാൻ വേണ്ടിയാണ് ആ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഇസ് ക്ലിയർ. ഇനി എന്താ രണ്ടാമത് നടക്കേണ്ട കാര്യം, എയിലും ബിയിലും നമ്പർ കിട്ടുമല്ലോ. ഈ ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് നമ്പേഴ്സ് കിട്ടും. എയിലും ബിയിലും അവയുണ്ട്. മെമ്മറിക്കകത്ത് എയിലും ബിയിലും ഈ രണ്ട് നമ്പേഴ്സുണ്ട്. അവയെ തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ മാത്രം മതിയോ? ഉത്തരത്തെ സ്റ്റോർ ചെയ്യണം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ മനസ്സിൽ രൂപം കൊള്ളുന്നത്? ഞാൻ എഴുതി എസ് ഈക്വൽസ് എ പ്ലസ് ബി. എസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സം എന്ന് എഴുതാം, സി എന്ന് എഴുതാം, ഇഷ്ടമുള്ള വേരിയബിൾ ഉപയോഗിക്കാം. ഞാൻ സമ്മിനെ സൂചിപ്പിക്കുന്ന വേരിയബിൾ ആയതുകൊണ്ട് എസ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. എപ്പോഴും ആ ഡേറ്റയുമായിട്ട് ഒരല്പം സാമ്യമുള്ള വാക്കുകളോ ആ വാക്കുകളുടെ ചില അക്ഷരങ്ങളോ വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ എഴുതി എസ് ഈക്വൾസ് എ പ്ലസ് ബി. ഒരു സ്റ്റോർ ഇൻസ്ട്രക്ഷൻ അല്ലേ? സ്റ്റോർ ഇൻസ്ട്രക്ഷനിൽ എക്സ്പ്രഷൻ യൂസ് ചെയ്തിരിക്കുന്നു. എയിലും ബിയിലും കിട്ടുന്ന വാല്യൂസിനെ ആഡ് ചെയ്ത് ആ ഉത്തരം എസ്സിൽ സ്റ്റോർ ചെയ്യുക എന്നാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്പറേഷനും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഓപ്പറേഷൻ എന്താ? ഡിസ്പ്ലേ ചെയ്യുക, പുറത്തേക്ക് നൽകുക. അതിനെന്താ വേർഡ്? പ്രിൻറ്റ്. പ്രിൻറ്റ് എസ് കഴിഞ്ഞു. എസ് എന്ന വേരിയബിളിലെ ഉത്തരം ഇരിക്കുന്നത്, അതിനെ സ്ക്രീനിൽ കാണിക്കണമെങ്കിൽ പ്രിൻറ്റ് എസ് എന്നങ്ങ് പറഞ്ഞാൽ മതി. ദേ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അൽഗോരിതമായോ? അൽഗോരിതത്തിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അൽഗോരിതം എഴുതുന്നതിനൊരു ശൈലിയുണ്ട്. ഓരോ കാര്യവും എഴുതി പിടിപ്പിക്കുന്നതിനൊരു ശൈലിയിൽ ഒരു കത്ത് എഴുതുന്നതിനൊരു ഫോർമാറ്റുണ്ട്. ഒരു പോം അല്ലേ, ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലൊരു കവിത എഴുതാൻ, ഇംഗ്ലീഷിൽ ഒരു പോം എഴുതാൻ, അതിനൊക്കെ ഒരു ഫോമാറ്റുണ്ട്. ഒരു എസ്സേ അതിനൊരു ഫോമാറ്റുണ്ട് എന്ന് പറയും മാതിരി അൽഗോരിതം എഴുതുന്നതിനും ഒരു ഫോമാറ്റുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഇൻപുട്ട് എ ബി തന്നെയാണ്. അവിടം തൊട്ട് തുടങ്ങിക്കോളൂ എന്ന് പറയുവാൻ എപ്പോഴും അൽഗോരിതത്തിൻ്റെ തുടക്കത്തിൽ സ്റ്റാർട്ട് എന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഓട്ടമത്സരം നടത്തുമ്പോൾ ഓടാനായിട്ട് റെഡി ആയിരിക്കുകയാണല്ലോ, എല്ലാവരും പോയി ട്രാക്കിൽ നിന്നു അങ്ങ് ഓടുവോ? അതൊന്ന് തുടങ്ങിക്കിട്ടാൻ ഫയറിങ് അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്നൊരു ഒരു 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 സൂചന കൊടുക്കില്ലേ, ഒരു കമാൻഡ് കൊടുക്കില്ലേ? അതുപോലെ നമ്മുടെ അൽഗോരിതം വർക്ക് ചെയ്യേണ്ടത് ദൈവിടം പോലാണ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എ ബി കാണുന്നു. സോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ഓൾവേസ് സ്റ്റാർട്ട്. നിൽക്കണ്ടേ, ഇതിങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ മതിയോ? അവസാനം മറ്റേ റിബൺ വെച്ചേക്കും അല്ലേ, ഓടിയെത്തുന്നവർക്ക് ഫിനിഷിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് എസ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് കഴിഞ്ഞു. രണ്ട് നമ്പേഴ്സിൻ്റെ സം കാണുന്ന അൽഗോരിതമാണ് കാണുന്നത്. പക്ഷേ ഇങ്ങനെ മാത്രമല്ല എഴുതുന്നത്, ഇതിന് ഓരോന്നിനും നമ്പർ ചെയ്യും. നമ്മൾ പറഞ്ഞു അൽഗോരിതം ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജർ ടു സോൾവ് എ പ്രോബ്ലം. അപ്പോൾ ഇത് ഓരോന്നും ഓരോ സ്റ്റെപ്പാണ്. സോ വി വിൽ ഐഡൻറ്റിഫൈ ദീസ് സ്റ്റെപ്സ് ബൈ ഗിവിങ് നമ്പർ. സ്റ്റെപ്പ് വൺ, സ്റ്റെപ്പ് ടു, സ്റ്റെപ്പ് ത്രീ, സ്റ്റെപ്പ് ഫോർ, സ്റ്റെപ്പ് ഫൈവ്. ക്ലിയർ? നമ്മുടെ ആദ്യത്തെ അൽഗോരിതം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അൽഗോരിതം എഴുതേണ്ടത്. ഒരെണ്ണം എല്ലാ ഫോമാറ്റും ഫോളോ ചെയ്തുകൊണ്ട് നമുക്കൊരെണ്ണം എഴുതി നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി, ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. ഇതിൻ്റെയൊക്കെ ചില ചില അംശങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സസൈസ് പോലെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെ എഴുതി തുടങ്ങും? കറക്റ്റ്, നിങ്ങൾ പറയുന്നുണ്ട്, എഴുതിക്കോ എഴുതിക്കോ, കൂടെ എഴുതിക്കോ. സ്റ്റെപ്പ് വൺ സ്റ്റാർട്ട്. എഴുതിയല്ലോ എല്ലാവരും? ശരി. ഇനി എന്താ? ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കാണണം. ചുമ്മാ കാണാൻ പറ്റുമോ? എന്ത് വേണം? റേഡിയസ്. ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ? ഇല്ല. മേടിക്കണം, കമ്പ്യൂട്ടറിനെ കൊണ്ട് മേടിപ്പിക്കണം. എന്ത് ഇൻസ്ട്രക്ഷൻ വേണം? യെസ്, ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ വേണം. എത്ര ഡേറ്റയാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്? രണ്ടോ? ഏരിയയും പെരിമീറ്ററോ? അതൊക്കെ കണ്ടുപിടിക്കാനുള്ളതല്ലേ. ഈ ഏരിയയും പെരിമീറ്ററും കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന് ആവശ്യം എന്താ? റേഡിയസ്, ഒരു നമ്പർ വേണം. അപ്പോൾ റേഡിയസാണ് ഇവിടെ ഇൻപുട്ട് ചെയ്യേണ്ടത്. സോ സ്റ്റെപ്പ് ടുവിൽ നമ്മൾ എഴുതുന്നു ഇൻപുട്ട് ആർ. ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അതെ, ഒരുപാട് പേർ എഴുതിയിട്ടുണ്ട്. കറക്റ്റാണത്. അപ്പോൾ റേഡിയസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഏരിയ കണ്ടുകൂടെ? ഫോമിൽ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ദേ സ്റ്റെപ്പ് ത്രീയിൽ എഴുതുന്നു എ ഈക്വൾസ് 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ. ഇതെല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പെരിമീറ്റർ. അതും കണ്ടുപിടിക്കാം. എങ്ങനെ? പി ഈക്വൾസ് 2 × 3.14 ഇൻറ്റു ആർ. ദാറ്റ്സ് എ സ്റ്റെപ്പ് ഫോർ. നാല് സ്റ്റെപ്സ് എഴുതി കഴിഞ്ഞു. ഇൻപുട്ട് ചെയ്തു, ഏരിയ കണ്ടുപിടിച്ചു, പെരിമീറ്റർ കണ്ടുപിടിച്ചു. ഇനി അങ്ങ് ഡിസ്പ്ലേ ചെയ്താൽ പോരെ. ദാ സ്റ്റെപ്പ് ഫൈവിൽ നോക്കൂ. പ്രിൻറ്റ് എ കോമ പി. സ്റ്റെപ്പ് ഫൈവിൽ പ്രിൻറ്റ് എ, സ്റ്റെപ്പ് സിക്സിൽ പ്രിൻറ്റ് പി. അങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഇനി സ്റ്റെപ്പ് ത്രീയിലാണല്ലോ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചത്. എ ഈക്വൾസ് 3.14 ഇൻറ്റു ആർ ഇൻറ്റു ആർ. തൊട്ടടുത്ത് പ്രിൻറ്റ് എ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം പെരിമീറ്റർ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ പിന്നാലെ പ്രിൻറ്റ് പി. അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതും ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഓർഡറിൽ ഒരു ചേഞ്ച് വന്നാലും നമ്മുടെ അൾട്ടിമേറ്റ് റിസൾട്ടിനെ ബാധിക്കുന്നില്ല. ഇവിടെ സ്റ്റെപ്സ് ഒന്ന് ചുരുക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ.
ബിക്കോസ് പ്രിൻറ്റിനോടൊപ്പം ഒന്നിലധികം വേരിയബിൾസ് കൊടുക്കാം. ഇൻപുട്ടിനോടൊപ്പവും ഒന്നിലധികം വേരിയബിൾസ് കൊടുക്കാറില്ലേ, അതുപോലെ പ്രിൻറ്റിനോടൊപ്പവും കൊടുക്കാം. കഴിഞ്ഞില്ലേ പ്രോബ്ലം? എന്നാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്തോ. ദേ സ്റ്റെപ്പ് സിക്സിൽ നമ്മൾ പറയുന്നു സ്റ്റോപ്പ്. രണ്ടാമത്തെ അൽഗോരിതവും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊന്നിച്ചല്ല ചെയ്യുന്നത്, ഇനി നിങ്ങൾ ചെയ്യുന്നു. എത്രത്തോളം അൽഗോരിതംസ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ചില എക്സസൈസ് ഞാൻ തരാം, നമ്മുടെ ഒരു അസൈൻമെൻ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി സം ആൻഡ് ആവറേജ് ഓഫ് ത്രീ നമ്പേഴ്സ്. സെക്കൻഡ്, ഫൈൻഡ് ദി ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. തേർഡ് വൺ, ഫൈൻഡ് ദി നെറ്റ് സാലറി ഓഫ് എൻ എംപ്ലോയി ഫോർ എ ഗിവൺ ബേസിക് പേ. ബേസിക് പേ നമ്മൾ ഇൻപുട്ട് ചെയ്യണം, ഒരു എംപ്ലോയിയുടെ കാര്യമാണ് സാലറി സംബന്ധമായ ചില വിവരങ്ങൾ. ബേസിക് പേ എന്നൊരു വാല്യൂ, അടിസ്ഥാന ശമ്പളം, അത് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അതുപയോഗിച്ച് അയാളുടെ നെറ്റ് സാലറി, ചില അലവൻസുകളും ഡിഡക്ഷൻസും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നെറ്റ് സാലറി എന്നൊരു ഫിഗർ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഡി എ എന്ന ഒരു അലവൻസായിട്ട് 12% ഓഫ് ബേസിക് പേ അത് കണ്ടുപിടിക്കണം. ഡി എ കണ്ടുപിടിക്കണം. എങ്ങനെ? ബേസിക് പേ ഉണ്ടല്ലോ, അതിൻ്റെ 12% എടുത്തുകൊണ്ട് ഡി എയിൽ സ്റ്റോർ ചെയ്യുക. പി എഫ് ആയിട്ട് ബേസിക്കിൻ്റെ ഒരു 3%, ഒരു കാൽക്കുലേഷന് വേണ്ടി മാത്രം പറയുന്നേ ഉള്ളൂ കേട്ടോ, ഒരു 3% ഓഫ് ബേസിക് പേ അത് പി എഫ് എന്നൊരു വാല്യൂ ആയിട്ടും കൊടുക്കുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നെറ്റ് സാലറി കൂടുതൽ സഹായിക്കാൻ നിങ്ങളുടെ അധ്യാപകരൊപ്പം ഉണ്ടാവും, പേടിക്കണ്ട. ഫോർത്ത് വൺ, ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ പി പ്രിൻസിപ്പൽ എമൗണ്ട് ഫോർ എ പീരീഡ് ഓഫ് 10 years ആൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ, പി എൻ ആർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിയുടെ വാല്യൂ ഇൻപുട്ട് ചെയ്യണം, എന്നിൻ്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ, ഇത് മൂന്നും ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോമുല നിങ്ങൾക്കറിയാം, അത് ഉപയോഗിച്ച് ആ അൽഗോരിതം എഴുതാവുന്നേ ഉള്ളൂ. പിന്നെ ഒരെണ്ണം, കൺവേർട്ട് ആൻ എമൗണ്ട് ഇൻ പൈസേ ഇൻ ടു റുപ്പീസ് ആൻഡ് പൈസേ. ഒരു സംഖ്യ കൊടുക്കുന്നു, ഒരു പൈസ, ഒരു എമൗണ്ടിനെ സൂചിപ്പിക്കുന്ന പൈസയായിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 1250 പൈസ ഞാൻ ഇൻപുട്ട് ചെയ്ത വാല്യൂ 1250, 1250. എനിക്ക് ഉത്തരമായിട്ട് കിട്ടേണ്ടത് ഇതിൽ എത്ര രൂപയുണ്ട്, എത്ര പൈസയുണ്ട്. 12.50 രൂപ എന്ന് എഴുതി കാണിക്കണം. 12.50 rupees എന്ന റിസൾട്ട് വരണം. സോ ഈ പ്രോബ്ലംസ് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുക, ഇതിനുള്ളിലെ ആക്ച്വൽ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം സ്റ്റെപ്സ് ഡെറൈവ് ചെയ്യുക. ദറ്റ്സ് എ ടാസ്ക് അസൈൻ ടു യു. ഓക്കെ, അൽഗോരിതം ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിൽ അടുത്തൊരു ടാസ്ക് കൂടി ഉണ്ടായിരുന്നു, ഫ്ലോ ചാർട്ട്, പ്രിപ്പറേഷൻ ഓഫ് ഫ്ലോ ചാർട്ട്സ്. ഇപ്പോൾ എഴുതിയ അൽഗോരിതംസ് എല്ലാം വളരെ ചെറുതാണ്, കുറച്ച് സ്റ്റെപ്സൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞു അൽഗോരിതംസ് ഭയങ്കര ലെങ്തി ആയിട്ട് പോകും, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അൽഗോരിതം ഇങ്ങനെ വായിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഫ്ലോ എല്ലാം ഇങ്ങനെ 1, 2, 3, 4 ഒരു 1 by 1 എന്ന നിലയിലായിരിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരുമല്ലോ, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മറ്റേ ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ വേറൊരു ഇൻസ്ട്രക്ഷൻ, അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. ആ സമയത്ത് അൽഗോരിതം വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല, അതിനാണല്ലോ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഡിസൈൻ ചെയ്ത് പോകാം, അൽഗോരിതവും ഫ്ലോ ചാർട്ടും. ഇപ്പോൾ നമ്മൾ രണ്ട് അൽഗോരിതംസ് ഡിസ്കസ് ചെയ്തു, അവയുടെ ഫ്ലോ ചാർട്ട് വരയ്ക്കും. നിങ്ങൾ എഴുതുന്ന അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ടും നിങ്ങൾ തന്നെ വരയ്ക്കാം. ദാറ്റ് വിൽ ബി ദി അനദർ അസൈൻമെൻറ്റ്. എനിവേ, ബിഫോർ ദാറ്റ് ലെറ്റ്സ് സീ വാട്ട് ഇസ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന സ്റ്റെപ്സ് ഈ ഓരോ സ്റ്റെപ്പിനെയും ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക, അതിനൊരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്നറിയോ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, എന്ത് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്, എങ്ങനെയാണ് പോകേണ്ടത്, അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ്, ആദ്യം എന്ത് പിന്നെ എന്ത് പിന്നെ എങ്ങോട്ടൊക്കെ പോകുന്നു, എന്തൊക്കെ രീതി എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്താണ് ഈ ഉത്തരത്തിലേക്ക് എത്തുന്നത് എന്ന് കൃത്യമായ വിവരം കിട്ടും. സോ ദാറ്റ് ഈസ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. പിന്നൊന്ന്, ഇഫക്റ്റീവ് അനാലിസിസ്. അതുദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാമിൽ, ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് കുറേ സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ, ആ സ്റ്റെപ്സൊക്കെ വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാൻ ഈ ഫ്ലോ ചാർട്ടിന് സാധിക്കും. അൽഗോരിതത്തിലുള്ള ഓരോ സ്റ്റെപ്പും വളരെ കൃത്യമായിട്ട് എക്സിബിറ്റ് ചെയ്യാൻ, ആ സ്റ്റെപ്സിൻ്റെയൊക്കെ അതിലൊരു ഒരു അനാലിസിസ് നടത്തുവാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. ആ സ്റ്റെപ്സൊക്കെ ശരിയാണോ, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആകുമോ എന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ബെറ്റർ അനാലിസിസ് ഉദ്ദേശിക്കുന്നത്. പിന്നൊന്ന്, ഇഫക്റ്റീവ് സിന്തസിസ്. അതുദ്ദേശിക്കുന്നത് വളരെ വലിയ പ്രോബ്ലംസൊക്കെ ആണെന്ന് കരുതുക, അതിനെ നമ്മൾ ചില മോഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യും, കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീടിൻ്റെ ചിത്രം വരച്ച ഓർമ്മയുണ്ടോ, അവിടെ ഒരു മെയിൻ പാർട്ട് ഉണ്ടായിരുന്നു, റൂഫ് വാള് ആൻഡ് ഔട്ട്ലൈൻ വരച്ചു, റൂഫ് വാള് ബേസ്, ചിമ്നി, ഡോറ്, വിൻഡോ. എന്നിട്ട് ആ ഡോറും വിൻഡോയും രണ്ട് സബ് ടാസ്ക്കായിട്ട് കൊണ്ടുവന്നു. ഡോറ് ഡിസൈൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്സ് എഴുതി, വിൻഡോസ് ഡിസൈൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒരു ചില സ്റ്റെപ്സ് എഴുതി. ഇതാണ് ഈ മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഒരു കോംപ്ലക്സ് ടാസ്കിനെ കുഞ്ഞു കുഞ്ഞു മോഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം
അൽഗോരിതം എഴുതുന്നു അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതുന്നു. സോ ഇങ്ങനെ ഇഫക്റ്റീവായിട്ട് കൊച്ചു കൊച്ചു മോഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയും നമ്മുടെ എന്താ ഒരു പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ടാണ്. അപ്പോൾ ഒരു മോഡ്യൂൾ എഴുതുമ്പോൾ നമ്മൾ അവിടെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, മറ്റൊരു മോഡ്യൂൾ എഴുതുമ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ഇതെല്ലാം കൂടി ഒരേ സമയം നമ്മുടെ തലച്ചോറിനകത്ത് കിടന്ന് ഓടേണ്ട കാര്യമില്ല. അപ്പോൾ കൂടുതൽ കോൺസെൻട്രേഷനോടുകൂടി കൂടുതൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ഓരോ സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്ത് അവസാനം ഈ ഉത്തരങ്ങളെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദ ഹോൾ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. അതാണ് ഇഫക്റ്റീവ് സിന്തസിസ് എന്നുദ്ദേശിക്കുന്നത്. അത് ഫ്ലോ ചാർട്ട് വളരെ ഹെൽപ്പ് ചെയ്യും അതിനായിട്ട്. പിന്നൊന്ന് എഫിഷ്യൻ്റ് കോഡിംഗ്. ഫ്ലോ ചാർട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ പ്രോഗ്രാം എഴുതണ്ടേ, ആ കോഡിംഗ് പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് മാറും. സോ ഇതൊക്കെയാണ് ഫ്ലോ ചാർട്ട്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയാവുന്നത്. ചില ഡീമെറിറ്റ്സും ഉണ്ട്. ഒന്ന്, ടൈം കൺസ്യൂമിങ് ആൻഡ് ലബോറിയസ്. നമ്മളെ ബാധിക്കുന്ന പ്രശ്നം അതായിരിക്കും അല്ലേ, മെനക്കേട്, മടി. ഈ സ്റ്റെപ്സിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് പടം വരയ്ക്കുക എന്നുള്ളത് ചിലപ്പോൾ ഭയങ്കര, അല്ലേ ഞാൻ പറഞ്ഞു ലെങ്തി അൽഗോരിതം ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽ ഇത് വരയ്ക്കേണ്ടി വരും. അല്പം ടൈം കൺസ്യൂമിങ് ആണ്, ലബോറിയസ് ആണ്, ചില പണിയുണ്ടത്. പക്ഷേ ആ പണിയെടുത്താൽ പിന്നീടുള്ള പണി എളുപ്പമാകും, ഓർത്തോളം. പിന്നൊന്ന് റീഡ്രോയിങ് ഇഷ്യൂ. നമ്മളിങ്ങനെ വരച്ചു വന്നതിന് ശേഷമാണ് എന്തോ ചില പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, അൽഗോരിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. ആ മാറ്റങ്ങൾ വളരെ എളുപ്പത്തിൽ ഈ ഫ്ലോ ചാർട്ടിൽ വരയ്ക്കാൻ പറ്റത്തില്ല, അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം എന്നില്ല. ഒരുപക്ഷെ കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട് ഒന്നേന്ന് വരയ്ക്കേണ്ടി വരും. റീഡ്രോയിങ് എന്നൊരു ഇഷ്യൂ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ മടുപ്പ് തോന്നിയേക്കാം, പക്ഷേ തുടക്കത്തിൽ മടുപ്പ് തോന്നരുത്. ക്ഷമയോടുകൂടി ആ വർക്ക് ചെയ്യുക, കാരണം പിന്നീട് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മാറും. പിന്നൊന്ന് ലിമിറ്റ് ഓഫ് ഡീറ്റെയിൽസ്. ഈ വിശദാംശങ്ങൾ എന്തുമാത്രം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം എന്നതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ സബ് ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ, മെയിൻ പ്രോബ്ലത്തെ സബ് ഡിവൈഡ് ചെയ്ത് അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എന്തുമാത്രം ഡീറ്റെയിൽസിലേക്ക് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലോ ചാർട്ട്സിൻ്റെ ഫീച്ചേഴ്സ്. അഡ്വാൻറ്റേജസ് ആയിട്ടും ഡിസഡ്വാൻറ്റേജസ് ആയിട്ടും പറയാവുന്ന ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. അങ്ങനെയെങ്കിൽ ലെറ്റ് സീ ദ സിമ്പിൾസ് യൂസ്ഡ് ടു ഡ്രോ ഫ്ലോ ചാർട്ട്സ്. എങ്ങനെയെങ്കിലും വരച്ച് വെച്ചാൽ പോരാ ഫ്ലോ ചാർട്ട്. അതിന് ചില സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ഉണ്ട്, അതുപയോഗിച്ച് തന്നെ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ ആവശ്യമായ സിമ്പിൾസ് ആണ് കാണുന്നത്. ദേ ആദ്യത്തെ സിമ്പിൾ, സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകുമല്ലോ നമ്മുടെ അൽഗോരിതത്തിൽ, രണ്ടിനും ഒരേ സിമ്പിളേ ഉള്ളൂ. അപ്പോൾ എളുപ്പമായേ, രണ്ട് സെപ്പറേറ്റ് സിമ്പിൾസ് അല്ല, എലിപ്സ് ഷേപ്പിലുള്ള ഒരു ഫിഗറാണ് സ്റ്റാർട്ടിനെയും സ്റ്റോപ്പിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നൊന്ന് ഒരു പാരലോഗ്രാം, സാമാന്തരികം എന്ന് പറയും. പാരലോഗ്രാം ഒരു ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ എഴുതുവാനും ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ എഴുതുവാനും ഇതേ സിമ്പിൾ തന്നെയാണ്. വീണ്ടും കാര്യം എളുപ്പമായി, രണ്ട് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും സിമ്പിൾ ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് പാരലോഗ്രാം. പിന്നൊന്ന് പ്രോസസ്സ് ആൻഡ് സ്റ്റോർ. സ്റ്റോർ ഇൻസ്ട്രക്ഷൻ പറഞ്ഞല്ലോ, ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് അതിനുപയോഗിക്കുന്ന സിമ്പിളാണ് റെക്റ്റാങ്കിൾ. അപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാം, ഒരു എക്സ്പ്രഷൻ ഒരു പ്രോസസ്സിങ് നടത്തി കിട്ടുന്ന റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാം, എന്ത് തന്നെയാണെങ്കിലും സ്റ്റോറേജ് ആണ് അതിനുപയോഗിക്കാവുന്ന സിമ്പൽ റെക്റ്റാങ്കിളാണ്. പിന്നൊന്ന് ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ ഒരു സംഭവം പറഞ്ഞു, ഒരു ലോജിക്കൽ ഓപ്പറേഷനിലൂടെ കണ്ടീഷൻസ് ഫ്രെയിം ചെയ്തുകൊണ്ട് എടുക്കേണ്ട ഡിസിഷൻ, ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടാകും, അതിലെന്താണ് ചെയ്യേണ്ടത്, ഏത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് തീരുമാനം എടുക്കുവാൻ അതിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിളാണ് റോംബസ്. എന്നറിയപ്പെടുന്ന മാത്തമാറ്റിക്സിൽ നമ്മൾ റോംബസ് എന്ന് പറയും അല്ലേ, സിമ്പിളിനെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പൽ റോംബസ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിന് ആവശ്യമുള്ള സിമ്പിൾസ് എല്ലാം ആയി കഴിഞ്ഞു അല്ലേ. പക്ഷേ ഫ്ലോ ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ ആരോ ലൈൻസ് ഉപയോഗിക്കാറുണ്ട്. ആ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ആ ഫ്ലോ പോകുന്നത്, ആ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, അടുത്ത ഏത് ഇൻസ്ട്രക്ഷൻ ആണെന്ന് സൂചിപ്പിക്കാൻ ആരോ മാർക്കറ്റ് സൂചിപ്പിക്കും. സോ ആരോ ലൈൻസ് ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ കണക്ടേഴ്സ് എന്ന ഒരു സിമ്പിളുണ്ട്. ഒരു ആരോ മാർക്കും ഒരു സർക്കിളും കൂടെ ചേർന്നാണ്, അത് പെയറായിട്ടേ വരുള്ളൂ. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ലെങ്തി ഫ്ലോ ചാർട്ട്സ് ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ, ആ ഷീറ്റ് ഓഫ് പേപ്പർ ഇങ്ങനെ വരച്ച് വരച്ച് വരികയാണ്, വരച്ച് ഏറ്റവും ചുവട്ടിലെത്തി. ഇനിയും ചില സിമ്പിൾസ് കൂടി വരയ്ക്കാനുണ്ട്. ഇവിടെ നിന്ന് വരച്ചിങ്ങനെ മുകളിലോട്ട് തിരിച്ച് മുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ കറക്കെടുത്ത് വരയ്ക്കരുത്. അടുത്ത പേജിലാണെങ്കിലോ ആ പേപ്പറിൻ്റെ അടിയിൽ കൂടി വരച്ച് കയറ്റി മുകളിൽ കൊണ്ടുവന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു പേജിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ അവിടെ വെച്ച് താൽക്കാലികമായി നിർത്തുന്നു. ഏതോ ഒരു ഇൻസ്ട്രക്ഷന് ശേഷം ഇനി എങ്ങോട്ടോ പോകാനുണ്ട്. ആ കണക്ടറിൽ കാണുന്ന ആദ്യത്തെ സിമ്പിൾ ആരോ മാർക്ക് ഫോളോഡ് ബൈ എ സർക്കിൾ. ആ സർക്കിളിനൊരു പേരിടും, ഒരു ലേബിളിടും, സേ എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെയോ ചെയ്ത് 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 വന്ന് എക്സ് എന്ന സ്ഥലത്ത് നിൽക്കുന്നു. മറ്റേതോ ഒരു പേജ് തുടങ്ങുകയാണ്, അവിടെ ഇതിൻ്റെ ബാക്കി. അത് എക്സിൽ തുടങ്ങും ആദ്യം സർക്കിളും തൊട്ട് പിന്നാലെ ആരോയും.
അപ്പോൾ നേരത്തെ ഇതിൻ്റെ ബാക്കിയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കണക്ടേഴ്സ്. അതുകൊണ്ടാണ് പെയറായിട്ട് വരുമെന്ന് പറഞ്ഞത്. അവിടെ ലേബിൾസ് ഉപയോഗിക്കുകയും വേണം. ഒരു പെയറിൽ ഒരു പേര് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏതിൻ്റെ അവസാനമാണ്, ഏതിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ ആ കണ്ടിന്യൂറ്റി തിരിച്ചറിയാനാണ് അത് ഉപയോഗിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും സിമ്പിൾസാണ് സാധാരണഗതിയിൽ ബേസിക് ഫ്ലോ ചാർട്ട്സൊക്കെ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ ഒരു ലെവലിൽ ഇത്രയും സിമ്പിൾസ് മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഫ്ലോ ചാർട്ട്സ് ഡിസൈൻ ചെയ്യാം. നമ്മൾ എഴുതിയ ആദ്യത്തെ അൽഗോരിതം തന്നെ നോക്കാം. എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? രണ്ട് നമ്പേഴ്സിൻ്റെ സം കാണുന്ന അൽഗോരിതം. ഇത് ഇങ്ങനെയല്ലേ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്? ബോർഡിൽ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട്സ് ഡിസൈൻ ചെയ്യാം. സിമ്പിളല്ലേ? നിങ്ങൾ എല്ലാ സിമ്പിളും അറിയാം. സ്റ്റാർട്ട് ഏത് സിമ്പിൾ ഉപയോഗിക്കും? വരച്ചോളൂ, ഇതിനൊപ്പം തന്നെ വരച്ചോളൂ. ഇനി നമ്മുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ എപ്പോഴും പേനയും പേപ്പറും നിർബന്ധമായിട്ടും വേണം. പേനയും നോട്ട്ബുക്കും അല്ലെങ്കിൽ തന്നെ വേണ്ടതാണ് എങ്കിൽ ഞാൻ ഇനി പറയുന്നു, നിർബന്ധമായിട്ടും പെൻ ആൻഡ് നോട്ട്ബുക്ക് വേണം. കാരണം ഇതിനോടൊപ്പം ചെയ്തു പോകണം. വരച്ചോളൂ, ആദ്യത്തെ സിമ്പിൾ വരച്ചോ. സ്റ്റാർട്ട് സിമ്പിൾ ഇങ്ങനെയല്ലേ വരച്ചിരിക്കുന്നത്? അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്നു? ദേ അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് പോകുന്നു എങ്ങോട്ടേക്ക്? ഒരു ഇൻപുട്ട് ഇൻസ്ട്രക്ഷനിലേക്ക്. കണ്ടില്ലേ, ഒരു പാരലോഗ്രാം വരച്ചു. അവിടെ നിന്ന് മുന്നോട്ട് ദേ വീണ്ടും പോകുന്നു. എങ്ങോട്ടേക്കാണ്? എന്താ വേണ്ടത്? സ്റ്റെപ്പ് 3, എസ് ഈക്വൽസ് എ പ്ലസ് ബി. സ്റ്റോറേജ് പ്രോസസ്, എന്ത് സിമ്പിൾ? റെക്റ്റാങ്കിൾ. യെസ്, റെക്റ്റാങ്കിൾ വരച്ചു. എസ് ഈക്വൽസ് എ പ്ലസ് ബി. അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്? പ്രിൻ്റ്. പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ. അഗെയിൻ പാരലോഗ്രാം. ദേ ഒരു പാരലോഗ്രാം വരയ്ക്കുന്നു, പ്രിൻ്റ് എസ് എഴുതി. അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നു. വീണ്ടും സ്റ്റാർട്ടിന് ഉപയോഗിച്ച് അതേ സിമ്പിൾ തന്നെ സ്റ്റോപ്പിന് ഉപയോഗിക്കുന്നു. ആദ്യത്തെ ഫ്ലോ ചാർട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ ഫ്ലോ ചാർട്ടുമായി. ഇനി രണ്ടാമത് നമ്മൾ എഴുതിയ ഒരു അൽഗോരിതം, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. ഒന്ന് സ്വന്തമായിട്ട് വരച്ച് നോക്കൂ, പെട്ടെന്നാവട്ടെ. ആ, ഇപ്പോൾ അത്ര ഭംഗി നോക്കണ്ട, പിന്നീട് റീഡ്രോ ചെയ്താൽ മതി. സ്റ്റാർട്ട് ചെയ്തു, അഗെയിൻ സ്റ്റാർട്ട് സിമ്പിൾ കൊടുത്തു. വീണ്ടും ഇങ്ങോട്ടേക്ക് പോകുന്നത്, ദേ ഇൻപുട്ട് സിമ്പിൾ വന്നു, ഇൻപുട്ട് ഓപ്പറേഷന് വേണ്ടിയുള്ള പാരലോഗ്രാം വന്നു. അടുത്ത് നോക്കൂ, സ്റ്റെപ്പ് 3 and 4, അത് രണ്ടും കൂടി ഒരു ബോക്സിനകത്ത് കൊടുത്തു. 3 ഒരു സ്റ്റോർ ഇൻസ്ട്രക്ഷനാണ്, 4 സ്റ്റോർ ഇൻസ്ട്രക്ഷനാണ്. രണ്ടിനും കൂടി ഒരു ബോക്സ് ഇട്ടാലും മതി. രണ്ടാട്ട് ചേരാൻ തെറ്റൊന്നുമില്ല കേട്ടോ, പരമാവധി കോമ്പാക്റ്റ് ആക്കുക. അടുത്തടുത്ത് രണ്ട് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് വന്നാൽ രണ്ടിനെയും കൂടി ചേർത്ത് ഒരു ബോക്സിനകത്ത്, ഒരു റെക്റ്റാങ്കിളിനകത്ത് കാണിക്കാം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ പ്രിൻ്റ് ചെയ്യുന്ന സിമ്പിൾ ഉപയോഗിച്ചു, ഔട്ട്പുട്ട് സിമ്പിൾ, പാരലോഗ്രാം, ആൻഡ് ദെൻ കംസ് സ്റ്റോപ്പ്. ക്ലിയർ അല്ലേ? വളരെ എളുപ്പത്തിൽ നിങ്ങൾ വരച്ച് കാണാം. അങ്ങനെയെങ്കിൽ അടുത്ത അസൈൻമെൻറ്റ് വരുന്നു. മടി വിചാരിക്കരുത്, ലേസിനെസ് വിചാരിക്കരുത്. ഡ്രോ ഫ്ലോ ചാർട്ട്സ് ഫോർ ദി പ്രോബ്ലംസ് ഗിവൺ ആസ് അസൈൻമെൻറ്റ് നമ്പർ 1. തൊട്ട് മുമ്പ് ഒരു അസൈൻമെൻറ്റ് തന്നല്ലോ. ഏതാ? കുറേ അൽഗോരിതംസ് എഴുതാനായിട്ട്. ആ അൽഗോരിതംസൊക്കെ ആദ്യം എഴുതിയതിന് ശേഷം ആ ഓരോ അൽഗോരിതത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കണം. ഇത് വരച്ച് നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ, ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതുവരെ കണ്ട അൽഗോരിതംസ് നോക്കിയാൽ, നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അൽഗോരിതംസ് നോക്കിയാലും അവയെല്ലാം തന്നെ വൺ ആഫ്റ്റർ ദി അതർ. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, ദെൻ 2, 3, 4, 5, അങ്ങനെയാണ് പോകുന്നത് അല്ലേ. നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, ഡിസിഷൻ മേക്കിംഗ് ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ കണ്ടീഷൻ. അത് വരും. ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതുവരെ സോൾവ് ചെയ്ത പ്രോബ്ലത്തിലൊന്നും അത് വേണ്ടി വന്നില്ല, അതുകൊണ്ട് ഉപയോഗിച്ചില്ല. അതും കൂടി ഉപയോഗിക്കേണ്ട ചില പ്രോബ്ലംസാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഇത് ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഡിസിഷൻ എടുക്കുന്ന കേസസ് ആണല്ലേ ഇവിടെ വരുന്നത്. ചില അവസരങ്ങളിൽ രണ്ട് ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഫുട്ബോൾ കളി അറിയാമല്ലേ. അപ്പോൾ ആദ്യം കിക്ക് ചെയ്യുന്നത് ആരാണ്? അതിനുവേണ്ടിയാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് കൊടുക്കണം? എ ടീമിനാണോ ബി ടീമിനാണോ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ. അതിനുവേണ്ടി ചില അവസരങ്ങളിലാണെങ്കിലോ ഒന്നിലധികം ഓപ്ഷൻസ് കാണും. നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം, നമ്മുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകണം. ഒരുപക്ഷെ രണ്ടോ മൂന്നോ വഴികളുണ്ടാവും. അതിലേത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഒരുപക്ഷെ ദൂരം കുറഞ്ഞ വഴിയുണ്ടാവും. അവിടെ എന്തോ കാരണവശാലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് വിവരം കിട്ടി. അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ദൂരമല്ല നോക്കേണ്ടത്, അടുത്ത ഓപ്ഷനിലേക്ക് പോവുക. ഇനി ഡിസ്റ്റൻസാണ് നമ്മുടെ മെയിൻ കൺസ്ട്രെയിൻറ്റ്. ഏറ്റവും കുറവ് ദൂരമുള്ളത് ഏതാണോ എങ്കിൽ അതിലേക്ക് പോകുന്നു. ഇനി ആ ദൂരം കൂടിയത്, ദൂരം കുറവുള്ളത് ട്രാഫിക് ബ്ലോക്കാണ്. ദൂരം കൂടിയ ഒരു ട്രാക്കെന്ന് പറയുന്നത് അവിടെ ഭയങ്കര കൺജഷനാണ്, റോഡ് ഭയങ്കര മോശമാണ്, നമുക്ക് കുറച്ചും കൂടി നല്ല റോഡിൽ പോകണം. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ. അങ്ങനെ ഏതൊക്കെ കണ്ടീഷൻസാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മുടെ ഡിസിഷൻ മാറുകയാണ്, നമ്മൾ എടുക്കുന്ന ആക്ഷൻസ് മാറുകയാണ്. അപ്പോൾ ഇവിടെ സെലക്ഷനാണ് നടക്കുന്നത്. സെലക്ഷൻ, ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏത് തിരഞ്ഞെടുക്കണം, ഡിസിഷനാണ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ശൈലിയാണ്. രണ്ട് രീതിയിലാണ് പൊതുവിൽ
ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്. അതിൽ ഒരെണ്ണം സെലക്ഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയും, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്സ്. നമ്മൾ ഇതുവരെ ചെയ്തു വന്നത് ദേ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെയാണ്. നോക്കിക്കോളൂ, സ്റ്റേറ്റ്മെൻറ്റ് വൺ അത് ചെയ്തു, അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ടു, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ത്രീ, അങ്ങനെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റും ചെയ്യുന്നു അല്ലേ. വൺ ബൈ വൺ ഒരു സീക്വൻഷ്യൽ ഫ്ലോ ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇത്തരം പ്രോബ്ലംസ് ഫോളോ ചെയ്യുന്ന ശൈലി സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് പറയാം. എന്നാൽ ദാ മറ്റൊരു ഫ്ലോ പരിചയപ്പെടുത്തുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തു, അങ്ങനെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തു വന്നിട്ട് ഇനി ഒരു ഓപ്ഷൻ കിടക്കുകയാണ്. ഒരു ഓപ്ഷൻ, രണ്ട് കാര്യങ്ങളുണ്ട്, ഞാൻ ഏത് ചെയ്യണം? സോ ഹിയർ കംസ് എ കണ്ടീഷൻ. ലോജിക്കൽ ഓപ്പറേഷൻസിലൂടെയാണ് കണ്ടീഷൻസ് ഫ്രെയിം ചെയ്യുന്നത്. മാത്തമാറ്റിക്കലി ചെയ്യുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് മിക്കവാറും കമ്പാരിസൺസ് ആയിരിക്കും. ഇങ്ങനെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു തുടങ്ങിയ കമ്പാരിസൺസിലൂടെയാണ് കണ്ടീഷൻസ് ഫ്രെയിം ചെയ്യുക പ്രോഗ്രാമിങ്ങിൽ, പ്രോബ്ലം സോൾവിങ്ങിൽ. അതിനെയാണ് പൊതുവിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് ഞാൻ ഈ പറഞ്ഞ കമ്പാരിസൺസ്. അപ്പോൾ നോക്കൂ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം കണ്ടീഷൻ അപ്പിയർ ചെയ്യുന്നു. എന്തോ ഒരു കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന് രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. കണ്ടീഷൻ ഓക്കെ ആണ് അല്ലെങ്കിൽ ഓക്കെ അല്ല. നമ്മൾ പറയും ട്രൂ ഓർ ഫോൾസ്. ബൂളിയൻ ആൾജിബ്രയിൽ നമ്മൾ ഏറെക്കുറെ പഠിച്ചതാണ് ഇതൊക്കെ. അതിൻ്റെ ഒരു ഓർമ്മ വരുന്നത് നന്നായിരിക്കും. അഫ്കോഴ്സ് കൊമേഴ്സുകാരത് പഠിച്ചില്ല, അവിടെ നിൽക്കട്ടെ. വേണ്ട, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു, പുറത്തിറങ്ങുമ്പോൾ കുട എടുക്കണോ വേണ്ടയോ? മഴയുണ്ടോ? യെസ്, എന്നാൽ കുട എടുക്കാം. മഴയുണ്ടോ? നോ, എന്നാൽ കുട എടുക്കണ്ട. അപ്പോൾ യെസ് ഓർ നോ, ഈ രണ്ട് പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. ഇവിടെ പിന്നെ മിക്കവാറും സാധ്യത അങ്ങനെയൊന്നുമില്ല കേട്ടോ. യെസ് ഓർ നോ, ക്ലിയർ കട്ടായിട്ടുള്ള രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ. അതാണ് നമ്മുടെ എന്താ കമ്പ്യൂട്ടറിനെ കൊണ്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസിൽ അത് മാത്രമേ സാധ്യമുള്ളൂ. അതുകൊണ്ടാണ് രണ്ട് പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞത്. സോ ദിസ് കണ്ടീഷൻ മേ റിസൾട്ട് ഇൻ ടു ട്രൂ. ട്രൂ എന്നൊരു റിസൾട്ട് വന്നേക്കാം, അല്ലെങ്കിൽ കണ്ടീഷൻ ഓക്കെ ആണ്, യെസ് ആണ്, അങ്ങനെ ഒരു റിസൾട്ടാണ് കണ്ടീഷനിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ നമ്മളൊരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഹിയർ ഇറ്റ് ഈസ് ഷോൺ ആസ് സ്റ്റേറ്റ്മെൻറ്റ് ടു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വണ്ണിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് ടു ചെയ്യണമെന്ന് നിർബന്ധമില്ല. സ്റ്റേറ്റ്മെൻറ്റ് വണ്ണിന് ശേഷം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് ടു ചെയ്യുന്നു. ഇനി കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ? ചിലപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കാം. ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടു അല്ല, മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ത്രീ എന്ന് ഞാനിവിടെ കാണിക്കുന്നു. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഒരു ആക്ഷൻ, ഫോൾസ് ആണെങ്കിൽ വേറൊരു ആക്ഷൻ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ ചെയ്യത്തുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു. കണ്ടില്ലേ, ഞാനിവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എന്ന് കാണിക്കുന്നു. അപ്പോൾ ചില അവസരങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റ് വൺ ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടു ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോറിലേക്ക് വരുന്നു. എന്നാൽ ചില അവസരങ്ങളിലോ സ്റ്റേറ്റ്മെൻറ്റ് വണ്ണിന് ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്ത് കിട്ടുന്നത് ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ത്രീ ചെയ്യും, അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടു വിട്ടുകളയും. സ്റ്റേറ്റ്മെൻറ്റ് ത്രീ ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോറിലേക്ക് വരുന്നു. സോ ടു ഓർ ത്രീ, ഇതിലേതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ. ഇതിനെയാണ് സെലക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാതിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൂടി ഇന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ ഇൻസ്ട്രക്ഷനും കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള അൽഗോരിതംസ് ആയിരിക്കും ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതിൻ്റെ ഫ്ലോ ചാർട്ട്സ് ആയിരിക്കും വരയ്ക്കുക. ഓൾ ദി ബെസ്റ്റ്.